അപ്പം ഈ ബോബി, ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ഊട്ടിയിലെങ്ങാണ്ട് പണ്ട് പോയിട്ട് വരുമ്പോഴേ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ ഒരു ഒരു ജാഥ ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെ ഇറങ്ങി ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായി, അബദ്ധ പോയിപ്പോയത് റോഡില്. അല്ല, അത് അബദ്ധമല്ല, അത് അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോ തമിഴ്നാട്ടിലാണ് ഒരാള് കസാരയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു, ബീഡിയൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ കുറെ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരോട് ഡാൻസ് കളിച്ചു. ഞാൻ ചെന്ന് കൈമയൊക്കെ പിടിച്ചു ഷെയ്ക്കൻ്റെ കൊടുത്തു. പക്ഷെ ഇലക്ഷനിൽ ജയിച്ചതായിരിക്കും എന്ന് വിചാരിച്ചത്. കൈ പിടിച്ചപ്പോ ഭയങ്കര തണുപ്പ്, കൈക്ക് തണുപ്പ്. അപ്പോഴാണ് മനസ്സിലായത് ആള് മരിച്ചിരിക്കുകയാണ്. ഇരുത്തി കൊണ്ടുപോവാ, അവർ ആഘോഷിച്ചു കൊണ്ടുപോകാൻ ഒന്നുമില്ല, കസാരയിൽ ഇരുത്തി കൂളിംഗ് ഗ്ലാസും വെച്ച് ഇങ്ങനെ ബീഡിയും ഒക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇത് ഇളക്കുമ്പോ ആള് അനങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് ജീവനുണ്ട്. കൈ പിടിച്ചപ്പോ പിന്നെ ഊട്ടിയിലത്തെ തണുപ്പാന്ന് ചോദിച്ചു. പിന്നെ നോക്കുമ്പോ ഭയങ്കര തണുപ്പ്. അങ്ങനെ നോക്കിയപ്പോഴാണ് പറയണത് ഇത് ഡെഡ് ബോഡി, ആള് മരിച്ചു. അപ്പൊ എന്ത് ഇങ്ങനെയെന്ന് ചോദിച്ചു. എനിക്ക് ആകെ വിഷമായി പോയി. അപ്പൊ ഇവരൊക്കെ അടിച്ചു പൊളിച്ചു നടക്കുക. അപ്പൊ അവര് പറയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹം ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി നാളെ തൊട്ട് ഞങ്ങൾ ഇന്ന് സഹിക്കണ്ടല്ലോ. അയാൾ രക്ഷപ്പെട്ടത് കൊണ്ട്, അയാളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് ആഘോഷിക്കുകയാണ്. ഇനി ഞങ്ങളാണ് കഷ്ടപ്പെടുന്നത്, ഇതിലും വലിയൊരു അബദ്ധം പറ്റാനില്ല. ഇത് കണ്ടിട്ട് ഞാൻ നമ്മുടെ തൃശ്ശൂര് മരിച്ച വീട്ടിൽ പോയി, ഭർത്താവ് മരിച്ചു, ഭാര്യ ഇരുന്ന് കരയാം. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി കരയണ്ട, സന്തോഷായിട്ടിരിക്കെ, അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ്, സന്തോഷിച്ചു, നിങ്ങൾ തുള്ളിച്ചാടണം എന്ന് പറഞ്ഞു. പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നു. അടിച്ചു പുറത്ത്, തമിഴ്നാട്ടിലെ അനുഭവം അല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മലയാളി അടിച്ചു വെളിയിലിട്ടോ, അടിച്ചില്ലെങ്കിലും അതിന്റെ അക്രമം ആശ്വസിപ്പിക്കാൻ പോയതാ. അവിടുന്ന് അങ്ങ് ഓളിട്ട് കരഞ്ഞ് കോളമാക്കി. അല്ലെ ബോബി, അത് സാധാരണ നമ്മള് നമ്മള് പ്രതീക്ഷിക്കാത്ത ഈ ഷാർപ്പ് റിയാക്ഷൻ വന്നാൽ നമ്മുടെ ഒരു പ്രതികരണം എങ്ങനെയാ? ഇപ്പൊ തൃശ്ശൂർ പോയി പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് പോയി ഇരട്ടീസ് വീട്ടിൽ പുറത്തിയാടി. അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ ഒരു പ്രതികരണം എങ്ങനെയാ? നമ്മളങ്ങ് കൂളായിട്ട്, വലിയ ക്ഷമയുണ്ടോ? നല്ല ക്ഷമ. ഈ എനിക്ക് തോന്നുന്നു മദർതെരേസയുടെ പുസ്തകം വായിച്ചതിന് ശേഷം അപാരമായ ക്ഷമാശീലമുള്ളവളാണ് ഉള്ള ആളാണ് ബോച്ചെന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് പറയുകയും ചെയ്തു അതിനെ കുറിച്ച്. പുസ്തകം വായനയൊക്കെ വലിയ അപകടമാണല്ലോ. അതൊക്കെ വായിച്ചു, വായിച്ചറിഞ്ഞു. അപ്പൊ ഈ ക്ഷമയൊക്കെ കാണിച്ച് നടക്കുന്നതിന് ഇടയിൽ ഈ ക്ഷമ കെട്ടുപോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? കൺട്രോൾ വിട്ടുപോവാ? എനിക്ക് കൺട്രോൾ അങ്ങനെ വിട്ടുപോകാറില്ല. എനിക്ക് ഒരു 15 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ കൺട്രോൾ, എനിക്ക് ഭയങ്കര കൺട്രോൾ വിടും. ഞാൻ അപ്പോ അതിനനുസരിച്ച് ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കും. എന്ത് തന്നെയാണ്, എന്ത് കിട്ടിയാലും ഡബിൾ ആയിട്ട് കൊടുക്കും, എന്ത് കിട്ടിയാലും ഡബിൾ ആയിട്ട് കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല, എന്ത് പറഞ്ഞാലും വളരെ ക്ഷമയാണ്, അങ്ങനെയൊക്കെയാണ്. ഈ കൺട്രോൾ പിന്നെ മുമ്പ് ലാസ്റ്റ് ഒരു ഇതുണ്ടായത് എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു 15 വർഷമായി കാണും. എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ, ഞങ്ങൾ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുക. അപ്പൊ അവിടുത്തെ നല്ലൊരു ഡോക്ടറാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, വലിയൊരു തറവാട്ടിലാണ്, പുരുഷനാണ്. അപ്പോ ഒരാള് വന്നിട്ട്, ഒരു നല്ല മസിലൊക്കെ ഉള്ള ആള് വന്നിട്ട് ഡോക്ടറുടെ മോന്തയ്ക്ക് ഒരെണ്ണ കൊടുത്തു. വന്ന ആളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ ചാടി കയറി പിടിച്ചതിന്റെ ഇടയിൽ നിർത്തി, അയാൾക്ക് ഡോക്ടർ അടിക്കണം, എന്ത് ചെയ്താലും അടുത്തേക്ക് വരാൻ പറ്റില്ല, അത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ പിടിച്ചു നിർത്തി. അപ്പൊ ഡോക്ടറെ അടിക്കാൻ പറ്റാത്ത കൊണ്ട് എന്റെ മോത്തേക്ക് ഒരെണ്ണം തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അടിക്കരുതെന്ന് പറഞ്ഞു. അടുത്ത സൈഡിലും കിട്ടി. ബൈബിളിൽ ഒരു വാചകമുണ്ട്, ഒരു മുഖത്തടിച്ച മറ്റേ മുഖം കാണിച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞാൽ ഉമ്മ വെക്കണോ, കെട്ടിപ്പിടിക്കണോ, കൊല്ലണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അവിടെ നിർത്തിയിരിക്കുവല്ലേ. അത് അങ്ങനെ തള്ളി ഒരു റൗണ്ട് കിക്ക് അടിച്ചു, അത് ഓർമ്മയുള്ളൂ. പിന്നെ ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യ കാലത്തുള്ള ക്ഷമ. അല്ല, അവൻ പിന്നെ ഹോസ്പിറ്റലായോ? അത് തീരുമാനമായി. എന്തിനാ അധികം പറയുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പൊ ഭയങ്കര ക്ഷമയാണ്. ബോബി വേറെ സാധനം വൈറലാക്കിയായിരുന്നു, ഒരു പെൺകുട്ടിയെ സൈക്കിളിൽ കയറ്റി ഖത്തർ വരെ കൊണ്ടുപോകുന്നു. എവിടെ കയറ്റി? സൈക്കിളിൽ. സൈക്കിളിൽ കേട്ടില്ല. സൈക്കിളിൽ കയറ്റി ഖത്തറിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞതും വലിയ രീതിയിൽ വൈറലായി, വിവാദമായി. വൈറലായി, വിവാദമായി. അത് എനിക്ക് തോന്നുന്നു ഈ ചെവിക്ക് ചില സെലക്ഷൻ ഉണ്ട്, ആവശ്യമുള്ളൊന്നും കേൾക്കത്തില്ല. ചിലത് എല്ലാം നല്ലതാണ്, സൂപ്പറാണ്. അപ്പൊ ഈ ഖത്തർ കേസ്, അത് നമ്മള് ഇങ്ങനെ ഒരു മറഡോണയുടെ സ്റ്റാച്യു ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ ഒരു കോളേജിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ സൈക്കിളിലാണ് പോണത്, ഞങ്ങൾ ഒരു സൈക്കിൾ ഇറക്കാൻ വേണ്ടി, ബോച്ചെ സൈക്കിള്. അപ്പൊ ആ സൈക്കിളിന്റെ ഒരു ബോച്ചെ സൈക്കിൾ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. ഇറക്കാൻ വേണ്ടി അതിന്റെ ഒരു പരസ്യത്തിന് സൈക്കിളിൽ ഇടയ്ക്ക് ഇങ്ങനെ പോകും. ഒരു പെൺകുട്ടി ഓടി വന്ന് ചാടി കേറിയിരുന്നു ബാക്കില്, ബാക്കിൽ കേറി. ഞാൻ ചവിട്ടി പോവാം. ആദ്യ സംഭവമാണോ ജീവിതത്തില്? അല്ലല്ല അല്ലല്ലോ, ചവിട്ടലോ? അല്ലല്ല, ചവിട്ടലേ എപ്പോഴും സൈക്കിളിന്റെ ബാക്കിൽ കേറിയിരിക്കുന്നത്. അല്ല, ഇടയ്ക്ക് ബൈക്കായിരുന്നു, സൈക്കിളിൽ കുറവാണ്. അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഖത്തറിലേക്കാണ്, എന്നാ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പോരേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത കാലത്തൊന്ന് കുറച്ച് സമയമെടുക്കും തിരിച്ചു വരാൻ. തിരിച്ചു വരുമ്പോ 2-3 ആയിട്ടാവും തിരിച്ചു വരിക. അപ്പൊ എന്റെ കൂടെ വരുമ്പോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. തമാശ പറഞ്ഞതാ,
അത് കുറച്ച് ജോക്ക് പറഞ്ഞതാ. ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ അങ്ങനെ പറയൂ, ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ പറയാം, ഇത്രയും ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയില്ല. അപ്പോ കുറെ പേര് ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവരൊക്കെ അതെടുത്തിട്ട് അങ്ങനെ പറയാമോ തമാശ എന്ന്. ഈ സിനിമയിലൊക്കെ എന്തൊക്കെ പറയും, സിനിമയിലൊക്കെ ഭയങ്കര സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അത് വലിയ സീരിയസ്. മൂവി പകൽ വെട്ടത്തിൽ പറഞ്ഞു, മറ്റേത് ലൈറ്റ് അണയും, ഇരുട്ടത്താ കേൾക്കുന്നത്, കാണാൻ പറയും. ഇരുട്ടത്ത് കേട്ടാൽ ഏത് കോമഡിയും സുഖകരം, വെട്ടത്ത് കേട്ടാൽ കോമഡി സൂക്ഷിക്കണം. അങ്ങനെയാണ് നമ്മളെ കാണുന്നില്ലല്ലോ. മറ്റേ പകലോട്ടത്തിൽ പറയുമ്പോ മറ്റുള്ള ഒരു മുഖം കാണുന്നു, പല പല പ്രശ്നങ്ങളാ. ഞാനെല്ലാം ഓപ്പൺ ആയിട്ടുള്ള പച്ചയായിട്ട് പറയും, നമ്മളൊരു രീതി അങ്ങനെയാ.